my channel. I am going to show you an Amazon haul video or review video. I am going to show you a product. Kurta set. Rate
അതിന്റെ അമ്മേ 2600 രൂപ. പക്ഷെ ഇപ്പൊ ഓഫറിൽ 75% ഓഫറിൽ 659 രൂപയ്ക്കാണ് കിടക്കുന്നത്. ഇത് കളർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാട്ടോ. പക്ഷെ എനിക്ക് കളർ ഇഷ്ടമില്ലാത്ത കാര്യം ഉണ്ടായിരുന്നു, ഞാൻ പിന്നെയും പറയുകയാണ്. ഞാൻ വാങ്ങിയ സൈസ് ലാർജ് ആണ്. അതുപോലെ ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് സിൽക്ക് ബ്ലെൻഡ് ആണ് കേട്ടോ. അപ്പൊ സിൽക്ക് ആയതുകൊണ്ട് മീൻസ് അത്യാവശ്യം ഒരു ഗ്ലോസി മീൻസ് ഒരു ഷൈനിങ് ലുക്ക് ഉണ്ട് കേട്ടോ. സിൽക്ക് ബ്ലെൻഡ് ആയ കാരണം കൊണ്ടായിരിക്കാം അങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന്റെ വാഷിംഗ് ഇൻസ്ട്രക്ഷൻസിൽ പറഞ്ഞിട്ടുണ്ട് ഡ്രൈ ക്ലീൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ ഒരു കുർത്തേനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ ഇതിന്റെ സ്റ്റൈൽ ചെയ്ത വീഡിയോ ഒക്കെ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ ഒക്കെ ഒന്ന് പറയണം കേട്ടോ. എനിക്ക് പേഴ്സണലി കളർ ഇഷ്ടപ്പെടാനായിട്ടാണ്, അല്ലാതെ എനിക്കൊരു കുഴപ്പമില്ല. മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുർത്തി. ഇനി രണ്ടാമത് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഗോസ്രിക്കി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ തന്നെ കേട്ടോ. ഈ കുർത്തി ഉണ്ടായി ഒരു ബ്ലാക്ക് കുർത്തയാണ്, ബ്ലാക്ക് കുർത്ത സെറ്റാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളർ കേട്ടോ. ബ്ലാക്ക് ഗ്രീൻ ഈ രണ്ട് കളറാണ് എൻ്റെ ഫേവറേറ്റ് കളറുകളിൽ ഒന്ന്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അപ്പോൾ തന്നെ ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ ഇതാണ് കുർത്ത, കണ്ടില്ലേ, ഇങ്ങനെയാണ് നമ്മുടെ കുർത്ത ഉള്ളത്. പിന്നെ അടിയിൽ വർക്കൊന്നുമില്ല കേട്ടോ, ഇതെവിടെ മാത്രമേ വർക്ക് വരുന്നുള്ളൂ. അതുപോലെ തന്നെ കൈയിൻ്റെ ഇവിടെ ഒരു ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ എനിക്കിത് ഇട്ടപ്പോൾ അത്യാവശ്യം നല്ല ഷേപ്പിലാണ് കിടക്കുന്നത് കേട്ടോ. ആദ്യത്തെ ഡ്രസ്സ് അത്ര ഷേപ്പ് അല്ലായിരുന്നു, പക്ഷേ ഈ ഡ്രസ്സ് ഭയങ്കര ഷേപ്പായിട്ടാണ് കിടക്കുന്നത്. ഇത് സൈസ് വന്നിട്ട് ലാർജ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ സെയിം ഒരു ഗോൾഡൻ ഡീറ്റെയിലൊക്കെയാണ് വരുന്നത് എങ്കിൽ കൂടി ആ ഒരു ഡ്രസ്സിൻ്റെ അത്ര ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന അങ്ങനത്തെ തരത്തിലുള്ള ഒരു ഗോൾഡൻ ഡീറ്റെയിലിംഗ് അല്ല വരുന്നത്. ഈ ഒരു ബ്ലാക്കിനോട് നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു ഗോൾഡൻ ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. അതുപോലെ ഈ കൈയിൻ്റെ വർക്കാണെങ്കിലും മീൻസ് നെക്ക് ഇവിടുത്തെ ഈ ഒരു വർക്കാണെങ്കിലും ഒക്കെ നല്ല മീൻസ് ചേർന്ന് പോകുന്ന തരത്തിലുള്ള ഒരു ഗോൾഡൻ ഡീറ്റെയിലിംഗ് ആണ് വരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോട്ടോയില് ഈ ഫോട്ടോയിൽ ഇവിടുത്തെ വർക്ക് ഇതാ ഇവിടെ ഉള്ള വർക്ക് ഉണ്ടല്ലോ, അതവിടെ അങ്ങനെ കുറച്ച് കുത്തുകുത്തുകളുണ്ട്. ഈ വർക്കുകൾ ഞാൻ സീക്വൻസ് വർക്കാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വിശ്വസിച്ചാൽ വന്നിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചു. ഇതാവും ഞാൻ റിട്ടേൺ ചെയ്യേണ്ടി വരിക എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ കൈ കിട്ടിയപ്പോൾ അത് സീക്വൻസ് വർക്ക് അല്ല, അതൊരു പ്രിൻ്റ് ആണ് കേട്ടോ. ഒരു നല്ലൊരു ഭംഗിയുള്ള പ്രിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇതിൻ്റെ ഷാള് എനിക്ക് അത്ര ഇഷ്ടമായില്ല, കുഴഞ്ഞു കിടക്കുന്ന ഷാളാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഷാള് കണ്ടില്ലേ, ഭയങ്കര ഇങ്ങനെ പരിപരുത്ത അങ്ങനത്തെ മീൻസ് അങ്ങനത്തെ ഒരു ഒതുങ്ങാത്തൊരു തരത്തിലുള്ള ക്ലോത്താണ്. ഇതിലും സെയിം നമ്മളെ ഈ കയ്യിൻ്റെ മുകളിലൊക്കെ ഉള്ള ആ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ, അത് മാത്രമായിട്ടാണ് ഈ ഒരു ഷാള് വരുന്നത്. പക്ഷെ രസമുണ്ട് കേട്ടോ. എന്നാലും ഒന്ന് ചിലപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഒതുങ്ങി കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ വാഷ് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. പിന്നെ എന്താ പറയുക, ഈ ഒരു ഡീറ്റെയിലിംഗ് അതായത് ഇതാ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഈ ഒരു ട്രയാങ്കിൾ ഡീറ്റെയിലിംഗ് മൊത്തം ഷാള് മൊത്തം നാല് സൈഡും ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ ഒരു തുമ്പത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഫോട്ടോ കണ്ട സമയത്ത്. പക്ഷെ നാല് സൈഡും ഉണ്ടായിരുന്നു. ഇനി ഇതിന്റെ പാൻറ് വന്നിട്ട് സെയിം പാൻറ്റാണ്, നേരത്തെ കാണിച്ച ചുരിദാറിന്റെ പോലത്തെ അതേപോലത്തെ പാൻറ്റാണ്. പക്ഷെ നല്ല വീതി ഉണ്ട് കേട്ടോ, കണ്ടോ, ഇവിടെ നല്ല വീതി ഉണ്ട്. എനിക്കിതിന് കുറച്ച് കുടുങ്ങി കിടക്കുന്ന പാൻ്റ് ആയിരുന്നു ഇഷ്ടം, പക്ഷെ പാട്ടിയാലി അല്ല എന്നാ സിഗരറ്റ് പാൻറ്റ് അല്ല അങ്ങനത്തെ രീതിയിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത്ര അങ്ങനെ സാറ്റിസ്ഫൈഡ് അല്ല. കാലിൻ്റെ അറ്റത്ത് ഇതാ നമ്മുടെ കൈയിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നില്ല ഒരു വർക്ക്, അതുപോലെ തന്നെ ഒരു വർക്ക് കാലിൻ്റെ അറ്റത്ത് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്ക് ഭാഗം ഇതുപോലെ എലാസ്റ്റിക് ആണ്, ഫ്രണ്ട് ഭാഗം ഇങ്ങനെ പട്ട ഡീറ്റെയിൽസ് ആണ്, പട്ട വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത്. പിന്നെന്താണ്, പിന്നെ ഈ നേരത്തെ ചുരിദാറിൽ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം എന്താ പറയുക, ഇതിന് ബാക്ക് കഴുത്തില്ല കേട്ടോ, ബാക്ക് തീരെ ഇല്ല. ഇങ്ങനെ കയറി കിടക്കുകയാണെന്ന് എനിക്കതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഈ ഒരു ചുരിദാറിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, കാരണം എന്തൊരു കയറി കിടക്കുക, ബാക്കും അതേപോലെ തന്നെ കയറി. പക്ഷെ ഫ്രണ്ടും ബാക്കും ഒരേപോലെ കയറി കിടക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര അങ്ങോട്ട് കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു ഡ്രസ്സിന്റെ ഹോൾ വീഡിയോ അടുത്ത ദിവസം വരും കേട്ടോ. അപ്പോൾ ഇത് നല്ല ഡ്രസ്സുണ്ട്, നല്ല മാക്സിന്റെ ഒരു ഡ്രസ്സാണ്. ഞാൻ എല്ലാ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ എന്താ പറയാ, ഇതാ അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിന്റെ പ്രൈസിന് ഡീറ്റെയിൽസ് ഒക്കെ പറയാം കേട്ടോ. അപ്പൊ ഈ ഒരു ഡ്രസ്സും ഗോസ്രിക്കി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെയാണ്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 659 രൂപയാണ്, സെയിം 2600 രൂപയാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ്. 659 രൂപ 75% ഡിസ്കൗണ്ടിലാണ് കിടക്കുന്നത്. ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ, ബ്രൗൺ ഉണ്ട്, യെല്ലോ ഉണ്ട്, അങ്ങനെ പല കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ നോക്കട്ടെ, യെല്ലോ, ബ്രൗൺ, റെഡ്, ബ്ലൂ, ഗ്രീൻ, എന്താ പറയാ മറ്റേ ഡാർക്ക് ബ്ലൂ, ഇങ്ങനെ ഒരുപാട് ഷെയ്ഡ്സിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും വാങ്ങിക്കോളൂ. ഇതിൽ ഏത് ഷെയ്ഡാണെങ്കിലും ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നല്ല രസമുള്ള വർക്കൊക്കെ ആയിട്ടാണ് ഈ വരുന്നത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ വാങ്ങിക്കോളൂ, എനിക്കിഷ്ടമായി. ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കോളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈസ്
same നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാർജ് ആണ് സൈസ് മെറ്റീരിയൽ വന്ന് കോട്ടൺ ആണ് കേട്ടോ ഷോൾ ആണെങ്കിലും പാൻറ് ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും എല്ലാം കോട്ടൺ ആണ് നേരത്തെ മറ്റേ സിൽക്ക് ബ്ലെൻഡ് ആയിരുന്നു ഇത് കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആണ് ഇടുമ്പോൾ തന്നെ നല്ല സുഖമുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മെറ്റീരിയൽ ആണെങ്കിൽ കൂടി അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു കുട്ടി വീഡിയോ ആണ് ഞാൻ മീൻസ് നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ കുർത്തകൾ പരിചയപ്പെടുത്തണം എന്ന് മാത്രമേ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ചെറിയ വീഡിയോസ് കാണാനാവും ചിലപ്പോൾ ഇഷ്ടമുണ്ടാവുക കുറേ വലിച്ചു നീട്ടിയിട്ടുള്ള വീഡിയോസൊന്നും ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടി വീഡിയോസ് ഇനി ഇടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ രണ്ട് കുർത്ത സെറ്റിലെ ഏത് കുർത്ത സെറ്റാണ് ഇഷ്ടമായതെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനി വരാം അതുവരെയും ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ ബൈ